ഡെയിലി കറന്റ് അഫയേഴ്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിൽ പ്രവർത്തനം നടത്തി കേന്ദ്ര സർക്കാർ ആംനസ്റ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി വിദേശ ധനസഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് 2010 ലംഘിച്ചു എന്ന കാരണത്താലാണ് സർക്കാർ ആംനസ്റ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ട്രായ്ക്ക് പുതിയ മേധാവി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷനായി പി ഡി വഗേല നിയമിതനായി ആർ എസ് ശർമ്മ വിരമിച്ച ഒഴിവിലാണ് നിയമനം പ്ലസ് വൺ ക്ലാസുകൾ ഇനി കൈറ്റ് വിക്ടേഴ്സിലും ലഭിക്കും സംസ്ഥാനത്ത് അധ്യയന ദിനങ്ങൾ ഓൺലൈനായി വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന പദ്ധതി ഫസ്റ്റ് ബെൽ കൈറ്റ് സിഇഒ അൻവർ സാദത്ത് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ പ്ലസ് വൺ ക്ലാസ്സുകളും കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വെബ്സൈറ്റ് വഴി ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ രീതിയിൽ ആരംഭിക്കാൻ തീരുമാനം പ്ലസ് വൺ പ്രവേശന നടപടികൾ ഏറെക്കുറെ അവസാനത്തിലെത്തിയതോടെ നവംബർ 2 മുതൽ ഫസ്റ്റ് ബെല്ലിലൂടെ സംപ്രേഷണം തുടങ്ങാൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർദ്ദേശിക്കുകയായിരുന്നു തുടക്കത്തിൽ രാവിലെ 9:30 മുതൽ 10:30 വരെ രണ്ട് ക്ലാസുകളാണ് സംപ്രേഷണം 2020 കണക്ക് പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഇന്ത്യയുടെ സ്ഥാനം 131 മൊബൈൽ ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യ അയൽ രാജ്യങ്ങളായ നേപ്പാളിനും പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും പിന്നിൽ ഇന്റർനെറ്റ് വേഗം കണക്കാക്കുന്ന ഓക്സയുടെ സ്പീഡ് ടെസ്റ്റ് സൂചികയുടെ സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ശരാശരി 12.07 Mbps ഡൗൺലോഡിംഗ് വേഗവുമായി ഇന്ത്യ 131 സ്ഥാനത്താണ് 138 രാജ്യം ഉൾപ്പെടുന്ന പട്ടികയിൽ ഓഗസ്റ്റിനെ അപേക്ഷിച്ച് ഇന്ത്യ 2 പോയിന്റ് താഴേക്കിറങ്ങി കേരള പോലീസ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ രണ്ടാമത്തെ റിഫ്ലക്ഷൻ സെന്റർ രാമവർമ്മപുരത്ത് തൃശൂർ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി തൃശൂർ രാമവർമ്മപുരത്ത് തുടങ്ങിയ ഇന്ത്യയിലെ രണ്ടാമത്തെ കേന്ദ്രീകൃത ലോക്കപ്പ് സംവിധാനത്തിന്റെയും ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിന്റെയും റിഫ്ലക്ഷൻ സെന്റർ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രതികളെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്ത് തെളിവ് ശേഖരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ സജ്ജമാക്കിയത് 2+2 ചർച്ച ന്യൂഡൽഹിയിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് 2+2 ചർച്ച നടക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ രംഗത്തെ സഹകരണവും പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്ന ചർച്ചയ്ക്കും കരാർ ഒപ്പുവയ്ക്കലിനുമായി US പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാർ ഡൽഹിയിൽ ദക്ഷിണ ചൈന കടലിലെ വിഷയങ്ങൾ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം എന്നിവയോടെ അമേരിക്കയും ഇന്ത്യയും പൊതു ഉത്കണ്ഠയായി ചൈന മാറിയിരിക്കെ പരസ്പര ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് 2 ദിവസത്തെ സന്ദർശനം മുന്നാക്ക സംവരണ വിജ്ഞാപനം പുറത്തിറക്കി മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് കെ ശശിധരൻ നായർ കമ്മീഷൻ മുന്നാക്ക വിഭാഗങ്ങളിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തിനുള്ള വരുമാന പരിധി എത്ര 400,000 കവിയരുത് PSC നിയമനങ്ങളിൽ 10% സംവരണം നടപ്പാക്കുന്ന ചട്ടഭേദഗതി വിജ്ഞാപനം പുറത്തിറക്കി ഒക്ടോബർ 23 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ഉത്തരവ് പ്രേം നസീർ സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ചിറയൻകീഴ് മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മനാട്ടിൽ ഒരു സ്മാരക സാംസ്കാരിക സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ ഗുജറാത്തിലെ സബർമതി മുതൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കെവാഡിയ വരെ സർവീസ് നടത്താനാണ് സീപ്ലെയിൻ മാലിദ്വീപിൽ നിന്നും കൊണ്ടുവന്നത് സ്പേസ് ജെറ്റ് കമ്പനിക്കാണ് ചുമതല ഗുജറാത്തിൽ 31 സർവീസ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സീപ്ലെയിൻ കൊച്ചിയിലെത്തി മാലിദ്വീപിൽ നിന്നാണ് സീപ്ലെയിൻ ഗുജറാത്തിൽ എത്തിക്കുന്നത് ഇതിനിടെ ഇന്ധനം നിറയ്ക്കാനാണ് വെണ്ടുരുത്തി പാലത്തിന് സമീപം കൊച്ചി കായലിൽ ഇറങ്ങിയത് പകൽ 1:15 എത്തിയ സീപ്ലെയിൻ ദക്ഷിണ നാവികസേനാ കേന്ദ്രത്തിൽ നിന്ന് ഇന്ധനം നിറച്ചു